ഗട്ടിയവന് കടം കയറിയപ്പം വിളിച്ചാ വിളിയും കേക്കാതായോ? എടി കട്ടൻ കാപ്പി ആയില്ലയോ? എടി എന്നാ അടുപ്പ് കത്തിച്ചില്ലയോ? വെള്ളം തിളച്ചില്ലയോ? കാപ്പി പൊടി ഇല്ലയോ? കൈ കുരുവാന്ന് വെച്ചിരി കാപ്പിടാ. ചൊറിയാൻ തോന്നുമ്പോ ചൊറിഞ്ഞില്ല പിന്നെ എന്നെ താടി ഒരു സുഖം. തൊണ്ടോ നനത്താൻ ഇച്ചിരി കാപ്പി താടി. അത് നിന്റെ അപ്പൻ വെടിക്കുഴി മാത്തന്റെ അണ്ണാക്കി കൊണ്ടുവച്ചോടു. അതിന് പാലാ വരെ പോകണ്ടായോ? അതിന് എളുപ്പം നിങ്ങളുടെ അപ്പനോട് കൊടുക്കുന്നതാ. അങ്ങേരക്കാണ്ട് സെമിത്തേരി കൊണ്ട് ഒഴിച്ചാ മതി. ഒരു കാര്യം ചെയ്യ്, ബാങ്കുകാരൻ അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് കഞ്ഞിക്കലത്ത് തുരിശി അലക്കി നമുക്ക് 300 കൂടി സേവിച്ചേച്ച് എന്റെ അപ്പന്റെ കുഴി ചെന്ന് കിടക്കാം. അതാ നല്ലത്. ആ സത്ത പോടി. കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ ഇനി പാല് തരില്ലെന്ന് പറഞ്ഞു അപ്പച്ച. നാളെ മുതൽ പേപ്പറും വായിക്കണ്ട അപ്പച്ച. ഈ റാഞ്ചി എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള അർത്ഥം എന്നതാ? റാഞ്ചലിന് പല പല അർത്ഥങ്ങളുണ്ട് പോനെ. പറമ്പി തീറ്റ തിന്നാൻ പോയ കോഴിക്കുഞ്ഞിനെ പരുന്ത് പറന്ന് വന്ന റാഞ്ചി. പാലായിൽ പണ്ട് തുരിശടിക്കാൻ പോയ നിന്റെ അപ്പച്ചനെ നിന്റെ അമ്മച്ചി കണ്ണും കൈയും കാണിച്ച് റാഞ്ചി. പാങ്ങില്ലാതെ കാര്യം സാധിക്കാൻ സർക്കാർ ഓഫീസിൽ പോയവനെ ഉദ്യോഗസ്ഥമാര് പോക്കറ്റ് പോക്കറ്റ് റാഞ്ചി. അതൊന്നും അല്ല അപ്പച്ച, വിമാനം റാഞ്ചി പേപ്പറിലുണ്ട്. ഇന്ത്യൻ വിമാനം റാഞ്ചി UAE ഇറക്കി. ഇന്ത്യൻ വിമാനം റാഞ്ചി UAE. സിസിലിയെ കഞ്ഞിക്കലത്തി തുരിശലക്കാൻ വരട്ടെ. വട്ടളകി ആര് വനങ്ങിപ്പോരുത്. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചില്ലെങ്കിൽ റബ്ബർ ടാപ്പ് ചെയ്യുന്ന പോലെ ടാപ്പ് ചെയ്ത് കളയും. എല്ലാവരും ആയുധങ്ങൾ താഴെ ഇടുക. അതിന് ആരുടെ കയ്യിലും ആയുധങ്ങൾ ഇല്ലല്ലോ. ഇല്ലേ? ഇല്ലെങ്കിൽ വേണ്ട. എല്ലാവരും കൈകൾ ഉയർത്തി മുന്നോട്ട് വരട്ടെ. ഓടാനോ എതിർക്കാനോ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിരൂക്ഷമായി. അയ്യോ, ആരും ഓടൂല. ഇത് ടാപ്പിൻ കത്തിയാണ്, നല്ല മൂർച്ചയാണ്. സ്വല്പം മാറ്റി പിടിക്കണേ. അയ്യോ താക്കുചേട്ട, അവരൊന്നും ചെയ്യരുത്. എല്ലാത്തിനെയും നുറുക്കിക്കളയും ഞാൻ. എന്നാലും എന്റെ തല പോകുന്നല്ലോ. ഇനി ആര് ഓടരുത്? തോട്ട മത്സരമല്ല. ഒരു വേതാളവും താഴെ പാതാളവും. താകുന്നത്തെ അവരെ ഒന്നും ചെയ്യരുത്. അതെന്ത് ന്യായം? ഡിമാൻഡുകൾ അംഗീകരിക്കാതെ ബന്ദികളെ വിട്ടയക്കാനോ? സാധ്യമല്ല. എന്താ ഡിമാൻഡ്? അത് പറയാം. അതിനു മുമ്പ് ഹെലികോപ്റ്റർ ഇവിടെ വരുത്തിച്ച ബൂർഷ്വാ മുതലാളിമാരും അത് കൊണ്ടുവന്ന പൈലറ്റുമാരും കൂടെ വരട്ടെ. അവർ വരുമോ? വരും, വരുത്തി തരാം. തുരിശിതാക്കോ വെങ്കടിസ്ഥാനന്റെ കയ്യത്തിൽ കത്തിയും വെച്ച് ഇപ്പൊ തട്ടിക്കളയെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുക. എവിടെ? അവിടെ. എവിടെയാണ്? താ വണ്ടിയിലോട്ട് കയറ്. അടുത്തൊരു അമ്പലത്തിൽ പൂജയുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നാ പോരെ. വണ്ടിയിലോട്ട് കയറാം. ഓടി വരുന്നത് എന്റെ ജമ്മപ്പാടി. ചാക്കോ അവരെ ഉപദ്രവിക്കരുത്, ഒരടി മുന്നോട്ട് വെക്കരുത്. തട്ടിക്കളയും ഞാൻ കടും വട്ടി വട്ടു. അടങ്ങി ചാക്കോ, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഉണ്ടാ, എന്റെ കൂടെ സമരം ചെയ്യാൻ ഉണ്ടായിരുന്ന എംബോക്കളെ നക്കാപ്പിച്ചോടുത്ത് നിങ്ങൾ ഒതുക്കിയ പോലെ ഈ ചാക്കോയെ ഒതുക്കാൻ നോക്കണ്ട. പിന്നെ തനിക്ക് എന്നതാ വേണ്ടതെന്ന് പറ. ഒരു കാര്യം ചെയ്, നിങ്ങൾ മുതലാളിമാരെല്ലാരും ചേർന്ന് എനിക്ക് ഇതുപോലൊരു ഹെലികോപ്റ്റർ മേടിച്ചതാ. ഞാൻ നിങ്ങൾക്ക് ചീപ്പ് റേറ്റിന് തുരിശടിച്ചു തരാം. ആദ്യം താൻ അവരെ വിട്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അത് തൽക്കാലം വേണ്ട മുതലാളി. ആ പൈലറ്റുമാരൊന്ന് വന്നോട്ടെ, അവന്മാരുമായിട്ട് ഈ ചാക്കോയ്ക്ക് സ്വല്പം കണക്ക് തീർക്കാറുണ്ട്. ചാക്കോ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ചു തീർക്കാം. ആദ്യം എന്നെ പരസ്യമായി തല്ലിയ ഈ ഹെലികോപ്റ്ററിന്റെ ഓണർ ആ കൂലിയെ എന്റെ മുമ്പിലോട്ട് പറഞ്ഞു വിട്. അവൻ പരസ്യമായിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ നമുക്ക് സന്ധി സംഭാഷണം. ഇല്ലെങ്കിൽ അവന്മാരെ ഞാൻ. അയ്യോ വേണ്ട, തൽക്കാലം റോബി അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആ പട്ടരയാള് കൊല്ലും. ചെല്ലു. വാടാക്കൂലി വാ. ചാക്കോ, ചാക്കോട് ഞാനൊന്ന് ചാക്കോ തല്ലിയെങ്കിലും എനിക്കൊരു ദേഷ്യമില്ല. ചാക്കോ എന്റെ സ്വന്തം സഹോദരനെ പോലെ ആണോ?
എങ്കിൽ അടുത്ത് വാ സഹോദര, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരട്ടെ നിനക്ക. നീ ഒന്ന് ചുമ്മാരടി സിസിലി, യവന്മാരെ കൊണ്ട് പരസ്യമായി മാപ്പി ഒഴിപ്പിച്ചിട്ട് എന്റെ മേക്കാര്യം. അല്ലയോ ജനസമൂഹമേ, ഞാൻ ഈ കൂലിക്കോപ്പിനെ കൊണ്ട് ഹെലികോപ്റ്റർ മേളിലോട്ട് പറക്കും, എന്നിട്ട് അവന്റെ പാരച്ചൂട്ടെടുത്ത് ഞാൻ അരയിക്കട്ടും, എന്നിട്ട് ഹെലികോപ്റ്ററിന്റെ മോട്ടർ ഓഫ് ചെയ്ത് താക്കോല് താഴോട്ടിടും, ഞാൻ സേഫ് ആയിട്ട് പ്ലിസ്തോന്ന് ഭൂമിയിലേക്ക് ചാടും. ഇവന് ഹെലികോപ്റ്റർ ആകാശത്ത് കണ്ട പുക അവിടെ ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ പ്ലാൻ. മാപ്പ് പറയണ, അടുക്കരുത്. ഇത് കണ്ടോ, മനുഷ്യ ബോംബ്. എന്നോട് കളിച്ചാൽ ഈ ഹെലികോപ്റ്റർ അടക്കം. വേണ്ട, ബോംബൊന്നും വേണ്ട. ഞങ്ങൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ മാപ്പി ചോദിക്കാം. കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. വേണം, ഇവരെല്ലാരും കാണുക പരസ്യമായി കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. എല്ലാരും കാണുക പരസ്യമായി ഞാൻ കാല് പിടിച്ച് മാപ്പി ചോദിക്കുകയാണ്. തലക്ക് സ്ഥിരമില്ലാത്തതിന്റെ അപ്പോഴാണ് മനുഷ്യ. എന്റെ അമ്മച്ചിന് കമ്പിളി എടുത്തോണ്ട് വെളുപ്പിനെ കെട്ടി എത്തിയതിലായിരുന്നു മനുഷ്യ. പ്ലാൻ പൊളിഞ്ഞടി, ഇതിവിടെ കൊണ്ടൊന്നും തീരൂല. ഇതാണ് ഒട്ടുപാൽ റബ്ബർ ബോംബ്. എടി കെട്ടിയോനെ ഒത്ത് കാറേലും ജീപ്പിലും ഒക്കെ പോകാനല്ലേ ഹൈറേഞ്ചിലുള്ള മറ്റു പെമ്പിളർക്ക് പറ്റത്തുള്ളൂ. നിനക്ക് ഈ കെട്ടന്ന് കഴിഞ്ഞ കെട്ടിയോനെ ഒത്ത് ആകാശത്തോടെ പറന്നൂടെ. ദേ മോളെ, അതൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. പിന്നെ ഈ ഹൈറേഞ്ചില് നമ്മുടെ വില എന്നതാ? 10ാം ക്ലാസ്സിൽ തോറ്റ കെട്ടിച്ചു വിടുമെന്ന് എന്റെ അപ്പം പറയുന്നത് കേട്ട് 10ാം ക്ലാസ്സിൽ തോറ്റവളാ ഞാൻ. ദേ പെമ്പിളാർക്ക് കെട്ട് അതിൻ്റെതായ സമയത്ത് നടക്കണം. എനിക്ക് മാനത്തോടൊന്നും പറക്കണ്ട, താഴത്തോട് നടന്നാ മതി. ഈ പൈലറ്റ് ആണ് ലോകത്തെ ഏറ്റവും വലിയ ആള്, അതിനപ്പുറത്ത് ആരുമില്ലേ? ഇല്ലേ. ദേ മറ്റുള്ളവരെക്കാളൊക്കെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്നവന് ഏറ്റവും വലിയവൻ. അധികം നിലയ്ക്കണ്ട, നീ ആരെ കെട്ടണോന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും, അത് കേട്ടങ്ങ് അനുസരിച്ചേച്ചാ മതി. എന്നാ മമ്മി തന്നെ കെട്ടത്തേ ഉള്ളൂ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ കെട്ട് കഴിഞ്ഞേനെ. ഷോ, അവര് വന്നെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണല്ലേ ബ്രോത്തൽ ഹൗസ്? അതെ, വലിയ പേര് കേട്ടതാ. അത് സ്വാഭാവികം, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അല്ലേ സാറിനെ പോലുള്ളവരെ ഞാൻ കൊണ്ടുവന്ന് കേട്ടു. മന്ത്രിമാർക്കും വലിയ വലിയ VIPസിനൊക്കെ ബന്ധമുള്ള വീടാ. വാ വാ, എന്നാ ദിനകര താമസേ, ഞങ്ങൾ കാത്തിരിക്കയായിരുന്നു. വാ. മോളുടെ അമ്മാവനാ, എല്ലാ കാര്യത്തിനും പുള്ളിക്കാരൻ്റെ ഒരു മേൽനോട്ടം ഉണ്ടാകും. ഇവിടെ പട്ടാളത്തിലായിരുന്നു, വന്ന കാലിൽ ഇങ്ങനെ നിൽക്കാതെ മോനെ അങ്ങോട്ടിരിക്കെ. റോബി മോന് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. അപ്പനും അമ്മയൊക്കെ ഇല്ല, രണ്ടുപേരും മരിച്ചുപോയി, ഇപ്പോ ആരും ജീവിച്ചിരിപ്പില്ല. ഇത് ഞാൻ കേട്ടോ, നമ്മുടെ മോള് രക്ഷപ്പെട്ടു, അവളോട് പോരിടാൻ അമ്മായിയമ്മേ നാത്തൂനൊന്നും ഇല്ല. കൊച്ചുതർത്താനം പറഞ്ഞ നേരങ്ങളേത് പാർട്ടിയെ കാണിക്കാൻ പറ. റോബി മോൻ എന്നാ അതിനേരായി പറയുന്നേ? നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാമെന്ന് പറയുമായിരുന്നു. സാറിന് പോവാൻ ധൃതി കൊണ്ടെന്നേ. അല്ല, കളിക്കാൻ പോയ ശമ്പളം എന്നാ തടയും? അതെ, ഒരു ചെറിയ പ്രശ്നം. എന്താ? കൊച്ചു സ്വല്പം ഉടക്കില. ഓ ചുമ്മാ പേടിച്ചിട്ടാ? പൈലറ്റ് എന്നൊക്കെ കേട്ടപ്പോ അവളൊക്കെ പേടിച്ചു പോയി. പ്രായക്കുറവിൻ്റെതാ, ഞങ്ങൾ അങ്ങ് നിർബന്ധിച്ചത് കൊണ്ട് സമ്മതിച്ചു സമ്മതിച്ചില്ല എന്ന മട്ടില. അവള് മോനൊരു തഞ്ചത്തിലും ഏനത്തിലും ഒക്കെ അങ്ങ് പെരുമാറിയ അവള് സമ്മതിക്കും, അത് ഉറപ്പാ. ഓക്കേ, ലെറ്റ് മീ ട്രൈ മൈ ബെസ്റ്റ്. അവള് ശോഭകേട് പറയുന്ന എന്റെ പേര്? മോളിക്കുട്ടി ഒന്നും പറയുകയില്ല, അവളെ അവൻ മെരുക്കും, കണ്ടാൽ അറിയാം അവൻ നല്ലൊരു പാപ്പാനാ. അയാള് പാപ്പാനല്ല, പൈലറ്റാ മാമച്ചാച്ച. കുട്ടിയുടെ ജീവിതം പോലെ തന്നെ അപസ്തുതിയാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇത്രയൊക്കെ ജീവിത സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഏത് സാഹചര്യത്തിലാണ് ആദ്യമായി, എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യമായി, കുട്ടി ഈ വഴിയിൽ കാലിടറി വീണത്? പറയൂ. എന്താ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൽ കൂടുതൽ വ്യക്തമായി പറയാൻ എന്റെ മാന്യത എന്നെ അനുവദിക്കുന്നില്ല. ഐ ആം റോബി റോബിൻസൺ ക്രൂസോ. കുട്ടിയുടെ സ്വന്തം ഇഷ്ടത്തോടെ തന്നെയാണോ ഈ ഏർപ്പാട്? അല്ല, അപ്പച്ചനും അമ്മച്ചിയും നിർബന്ധിച്ചിട്ടാ. ഓ ഗോഡ്, സ്വന്തം അപ്പച്ചനും അമ്മച്ചിയും? സ്വന്തം അല്ലാതെ പിന്നെ അപ്പച്ചനും അമ്മച്ചിയും വാടകയ്ക്ക് കിട്ടും.
എനിക്കൊരാളെ ഇഷ്ടമാണ്. മനസ്സൊരു പുരുഷനും ശരീരം പല പുരുഷന്മാർക്കും കൊടുക്കുക. ശരീരം കൊണ്ടൊരു വേശ്യയാണെങ്കിലും മനസ്സുകൊണ്ട് അങ്ങനെ ആവാതിരുന്നത് നന്നായി. അകത്താരാ പടക്കം പൊട്ടിക്കുന്നേ? തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുട്ടിയെ ഒന്ന് ഉപദേശിക്കാറുണ്ട്. കണ്ടോടാ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ കേട്ടിട്ട് എന്തു വേണേ ചെയ്തോ. നീ ഒന്നും പറയണടാ. ഈ കാണുന്ന റബ്ബറൊക്കെ നിന്നെ പോലെയുള്ളവന്മാർ വന്ന് തുരിശു തൂറ്റിച്ചോണ്ട് അല്ലടാ ഉവ്വേ മുറ്റി വളരുന്നേ. ഇതുപോലെ പോക്കിരിത്തരം കാണിക്കണവന്മാരെ ഓരോരുത്തരായിട്ട് വെട്ടി നുറുക്കി റബ്ബറിന് അടിയോളായിട്ടുണ്ടാ. വയ്ക്കടാ മാമച്ചാ വെടി. അതിനു മുമ്പ് ഞാൻ പറയുന്നു, അയ്യോ എന്റെ പൊന്നു കുരിയച്ചായ തുറന്നു പറഞ്ഞ അവനെ പ്രാന്ത കൂടെ ചുഴലിയും ഒന്നും ബോധത്തോടുകൂടി പറയുന്നതും ചെയ്യുന്നൊന്നും അല്ല. ഭ്രാന്തെന്ന് പറഞ്ഞ കാമഭ്രാന്താണെന്ന് മാത്രം. അല്ല അതിനുള്ള മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. അയ്യോ അതിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ചേച്ചി നോക്കണം, കഴിഞ്ഞ 10 വർഷമായിട്ട് 3 നേരം മുടങ്ങാതെ അവൻ കഴിച്ചോണ്ടിരിക്കുന്ന ഗുളികയായത്. ഒരു നേരം മുടങ്ങിയാ പിന്നെ ഇതുപോലെ എന്തെങ്കിലും കാണിച്ചോണ്ടിരിക്കും. പോരാത്തതിനാ ഇഡിയറ്റ് ബ്രോക്കർ ദിനകരൻ എന്തൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുകയും ചെയ്തു. അവനതിനൊക്കെ കാരണം അല്ലേ? എല്ലാവരും ക്ഷമിക്കണം, അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. എവിടെ അവൻ? ഈ ഗുളിക കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അവനെല്ലാം അവിടെ ഉണ്ട്. പോകപ്പാരല്ലേ, ഉടങ്ങാനിട്ടിരിക്കുക, പോയി എടുത്തോ. ഇപ്പൊ നല്ല പരിവായി കാണും. അയ്യോ റോബി, റോബി ൊണ്ട് ഭയപ്പെടണ്ട, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടി വിടുന്നിട്ടില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. അല്ല എനിക്ക് ഇവിടെ ഒരു പെൺകുട്ടി ഇവിടെ വരുന്ന സോറി പറഞ്ഞാ കൊള്ളാന്നുണ്ട്. സോറി, വണ്ടിയിലോട്ട് കയറി റോബി. അല്ല വരാൻ പറഞ്ഞു. ഒരു പൂച്ച ഒരിക്കൽ ചൂടുവെള്ളത്തിൽ, പിന്നൊരിക്കൽ പച്ചവെള്ളം കണ്ടപ്പോ അത് വഴിമാറിപ്പിക്കണം. എന്ന് വെച്ചാൽ വിശേഷ ബുദ്ധിയില്ലെന്ന് നമ്മൾ കരുതുന്ന ജന്തുക്കൾക്ക് പോലുമുണ്ട് ചെറിയൊരു വിശേഷ ബുദ്ധി. ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്. പല്ലും 32 ഇപ്പോഴും വായിക്കാത്ത തന്നെ ഉണ്ടാവോ? എന്നെ രക്ഷിക്കാൻ ഒരിത്തിനെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വന്നില്ലായിരുന്നെങ്കിലേ ആ പുകപ്പുരക്കകത്തിരുന്ന് പഴു തളിഞ്ഞു പോയാൻ. തന്റെ ഈ വീമ്പ് പറച്ചലിനേക്കാൾ സുഖാതായിരുന്നു. അറിയാം രക്ഷിക്കാൻ വന്നത് തെറ്റായി പോയിന്നറിയാം. പക്ഷെ ജോലി ചെയ്ത കാശിന്റെ കണക്ക് തീർക്കണമല്ലോ. എത്രയും പെട്ടെന്ന് എന്നെ ഒഴിവാക്കിത്താ. എന്നിട്ട് ഇവിടെ നിന്ന് നാട് നന്നാക്കിയ തല്ലുകൊള്ളുകയെ എന്ത് വേണേ ചെയ്തോ.